മുസ്ലിം ലീഗിനും ചന്ദ്രികയ്ക്കും വിമർശനവുമായി സുപ്രഭാതം ദിനപത്രം. സുപ്രഭാതം കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നു എന്നത് പ്രതിയോഗികളുടെ പ്രചരണം എന്നാണ് സുപ്രഭാതം MD അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ലേഖനം. LDF പരസ്യം നൽകിയതിനു ശേഷം പത്രത്തിനെതിരെ പ്രചാരണം ശക്തമെന്നും ലേഖനത്തിലുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്തൊക്കെയാണ് ഈ ലേഖനത്തിൽ പ്രധാനമായും പറയുന്നത്? വേണു, സുപ്രഭാതത്തിൽ LDFന്റെ പരസ്യം വന്നതും അതുമായി ബന്ധപ്പെട്ട് ഒരു ലീഗ് പ്രവർത്തകൻ ഈ പത്രം കത്തിച്ചതുമൊക്കെ വലിയ ചർച്ചയായതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്കാര്യം പല കോണുകളിൽ നിന്നും വലിയ രീതിയിലുള്ള ചർച്ചയായി. അക്കാര്യത്തിൽ ലീഗിനെതിരെ വലിയ ആക്ഷേപവും നിലനിന്നിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ സുപ്രഭാത പത്രത്തിൽ ഒരു വാർത്ത, അല്ലെങ്കിൽ ആ രീതിയിൽ ഈ മുസ്ലിം ലീഗിനെതിരെയും ഒപ്പം ചന്ദ്രിക പത്രത്തിനെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ലേഖനം വരുന്നത്. ഈ ലേഖനത്തിൽ കൃത്യമായി പറയുകയാണ്, സുപ്രഭാതം കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രതിയോഗികളുടെ പ്രചാരണം. പക്ഷേ അത് അങ്ങനെയല്ല. പ്രതിയോഗികൾ പറയുന്നത് അതേപോലെ തന്നെ വിശ്വസിക്കരുത് എന്നും ഈ ലേഖനത്തിൽ പറയുന്നു. കൂടാതെ പത്രത്തിന്റെ പൊതുമുഖം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ പത്രത്തിൽ നൽകുന്നത്. അതൊരിക്കലും ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാം. അഭിജിത്ത് മുഴക്കുന്നിലേക്ക് വരാം. ശബ്ദത്തിൽ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം വേഗം എത്താം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. മുസ്ലിം ലീഗിനും ചന്ദ്രികയ്ക്കും വിമർശനവുമായി സുപ്രഭാതം ദിനപത്രം. സുപ്രഭാതം കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നു എന്നത് പ്രതിയോഗികളുടെ പ്രചരണം എന്നാണ് സുപ്രഭാതം MD അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ലേഖനത്തിൽ പറയുന്നത്. LDF പരസ്യം നൽകിയതിനു ശേഷം പത്രത്തിനെതിരെ പ്രചാരണം ശക്തമാണ് എന്നും ലേഖനത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിന്റെ പ്രധാനപ്പെട്ട LDF പരസ്യം എന്ന പേജ് അടക്കം കത്തിക്കുന്ന നടപടി ഉണ്ടാവുകയും അതിനുശേഷം അതൊരു രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലേഖനത്തിലൂടെ സുപ്രഭാതത്തിന്റെ മറുപടി. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ ഉണ്ട്. അഭിജിത്ത്, തുടരാം. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു ഈ സുപ്രഭാതം പത്രം ഒരു ലീഗ് പ്രവർത്തകൻ കത്തിച്ചതും, തുടർന്ന് ലീഗിനെതിരെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനവും, അതിനെ ലീഗ് ഏത് രീതിയിലാണ് പ്രതിരോധിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിലവിൽ ഈ സുപ്രഭാതം പത്രത്തിൽ തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ലേഖനം അത് വീണ്ടും ഈ ഒരു വിഷയത്തെ ചർച്ചയാക്കി നിർത്തുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, കമ്മ്യൂണിസം സുപ്രഭാതം പത്രത്തിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രതിയോഗികളുടെ ആരോപണം, പ്രചാരണം. പക്ഷേ പ്രതിയോഗികൾ പറയുന്നത് അതുപോലെ വിശ്വസിക്കരുതെന്നും സുപ്രഭാതത്തിന്റെ MD കൂടിയായ അബ്ദുൽ ഹമീദ് ഫൈസി ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. ഈ LDFന്റെ പരസ്യം നൽകിയതിനു ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം സുപ്രഭാതത്തിനെതിരെ നടക്കുന്നുണ്ട്, സമസ്തക്കെതിരെ നടക്കുന്നുണ്ട്. പക്ഷെ ആ രീതിയിലല്ല ആ വാർത്ത സുപ്രഭാതം നൽകിയത് എന്നും അദ്ദേഹം പറയുകയാണ്. ഒരു പൊതുമുഖം പത്രത്തിന് നൽകുക എന്നതാണ് ഈ പരസ്യം നൽകുന്നത് വഴി പത്രം ലക്ഷ്യമിടുന്നത്. മറ്റു പല പ്രമുഖ പത്രങ്ങളും ഈ ഇത്തരത്തിൽ മുന്നണികളുടെ പരസ്യം പത്രങ്ങളിലൂടെ നൽകാറുണ്ട്. ആ രീതിയിൽ LDFന്റെയും UDFന്റെയും പരസ്യം പത്രത്തിൽ നൽകുന്നത് ഒരു പൊതുമുഖം, ഒരു സ്വീകാര്യത പത്രത്തിന് നൽകുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിയോഗികളുടെ പ്രചാരണത്തെ വിശ്വാസത്തിൽ എടുക്കരുതെന്നും ഈ ഘട്ടത്തിൽ ഈ ഒരു ലേഖനത്തിലൂടെ ഈ അബ്ദുൽ ഹമീദ് ഫൈസി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഒരിക്കൽ കൂടി ഈ ഒരു വിവാദം ചന്ദ്രികക്കെതിരെയും ഒപ്പം ലീഗിനെതിരെയും നടത്തുന്ന പരോക്ഷ വിമർശനത്തിലൂടെ ഈ സുപ്രഭാതം പത്രത്തിനെതിരായ വിമർശനവും ഒപ്പം തന്നെ ഈ പത്രം കത്തിക്കലും തുടങ്ങിയ വിമർശനങ്ങൾ അത് ഒന്നുകൂടി ചർച്ചയ്ക്കെത്തുകയാണ് വേണു. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.